ഏതെങ്കിലും ഒരു വ്യക്തി ഉയർപ്പിനെക്കുറിച്ച് സാക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻപ് ആ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ശാരീരികമായ ഉയർപ്പിനെക്കുറിച്ച് അചഞ്ചലമായൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നും അവനെ അടക്കിയെന്നും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള വിശ്വാസം ഈ വ്യക്തിയിൽ ഉറപ്പായിരിക്കണം. ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ടോ എന്തെങ്കിലും കഥയായി ധരിച്ചതുകൊണ്ടോ ആരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പോയി മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കളും ഞാനും പോകേണ്ടതാണ്, നാം മറ്റുള്ളവരോട് പറയേണ്ടവരാണ്. നാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒടുവിലത്തെ അധ്യായം, അതെ 28-ാം അധ്യായമാണ് നാം ചിന്തിക്കുന്നത്. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ സ്ത്രീകൾ യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധവർഗ്ഗങ്ങളുമായിട്ടാണ് വന്നിരുന്നത്. മറ്റേ മറിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നാരാകുന്നു എന്ന് പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ്. അനേകം മറിയമാരെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. പാരമ്പര്യം പറയുന്നത് അവൾ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയായിരുന്നു എന്നത്രേ. പഴയ ന്യായപ്രമാണ യുഗം അവസാനിക്കുകയും കൃപയുടെ പുതിയ ദിവസം പുലരുകയും ചെയ്യുകയായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ എന്ന പ്രസ്താവനയിൽ അന്തർലീനമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാവുന്നതത്രേ. ശബത്ത് ദിവസം അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ആഴ്ചയുടെ 1-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ന്യായപ്രമാണത്തിന് മരിച്ചവരും ക്രിസ്തുവിനല്ലെങ്കിൽ കൃപയ്ക്ക് ജീവിക്കുന്നവരുമാണ് നാം ഇന്ന്. ശബത്ത് പഴയ ആചാരരീതിയെയും 1-ാം ദിവസം പുതിയ ആചാരരീതിയെയും പ്രതിനിധാനം ചെയ്യുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്ന് 2-ാം വാക്യത്തിൽ നാം വായിക്കും. ഭൂകമ്പം, ദൂതൻ ഇറങ്ങി വരുന്നത്, ഉരുട്ടി നീക്കപ്പെട്ട കല്ല് മുതലായവ വികാരഭരിതമായ കാര്യങ്ങളാണ്. ന്യായപ്രമാണത്തിൽ കൽപ്പനകൾ നൽകുമ്പോൾ ഭൂകമ്പമുണ്ടായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്തും ഒരു ഭൂകമ്പമുണ്ടായി, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം. സുവിശേഷത്തിൻ്റെ 2-ാമത്തെ വലിയ സത്യവും, അതായത് ഉയർത്തെഴുന്നേൽപ്പും, ഭൂകമ്പത്തോടുകൂടിയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ പുറത്തു കൊണ്ടുവരുവാനായി ഈ ദൂതൻ കല്ലുരുട്ടി മാറ്റുക അല്ലായിരുന്നു, അതിനു മുൻപ് തന്നെ യേശു കല്ലറയ്ക്ക് പുറത്തു ആയിക്കഴിഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർക്ക് അകത്ത് കടക്കുവാനാണ് കല്ല് ഉരുട്ടി മാറ്റിയത്. 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടിട്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൈവദൂതന്മാരെക്കുറിച്ചുള്ള വിവരണം ശ്രദ്ധാർഹമാണ്. കാരണം ഇപ്രകാരത്തിലുള്ള വിവരണം തിരുവചനത്തിൽ സാധാരണയല്ല. മറ്റു വിവരണങ്ങൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും മറ്റും കാണാവുന്നതത്രേ. ഈ സംഭവത്തിന് ശേഷം ആ സ്ഥലം വിടുവാൻ ആ കാവൽക്കാർക്ക് വലിയ സന്തോഷമായിരുന്നിരിക്കും. ദൂതൻ്റെ മുൻപിൽ അവർ അശക്തരായിരുന്നു. ഇനിയും 5-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അലൗകികമായത് ലൗകികമായതിനെ സ്പർശിക്കുമ്പോൾ എപ്പോഴും ഭയം ഉളവാക്കുന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൂതൻ ഭയപ്പെടേണ്ട എന്ന് അവരോട് പറഞ്ഞത്. 6-ാം വാക്യത്തിൽ അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാണുവേൻ. ഉയർത്തെഴുന്നേൽപ്പിനെ ദൈവം തന്നെ പരസ്യം ചെയ്യുന്നതത്രേ ഇവിടെ കാണുന്നത്. കല്ലറവാതിൽ അടച്ചു വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റുന്നതിന് മുൻപ് തന്നെ യേശു കല്ലറ വിട്ടതായിരുന്നു. പിന്നീട് വാതിൽ അടച്ചിരുന്ന മുറിയിൽ അവൻ പ്രവേശിക്കുന്നത് നാം കാണുന്നുവല്ലോ. താൻ പിറന്നു വീണപ്പോൾ ഉണ്ടായിരുന്ന ശരീരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശരീരമായിരുന്നു യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം. നാം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ, അവൻ നിങ്ങൾക്ക് മുൻപ് ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ദൂതൻ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമുതൽ പറഞ്ഞിരിക്കുന്ന ദൂത് മനുഷ്യൻ്റെ അധരങ്ങൾ കൊണ്ടാണ്. വരിക, കാണുക, വേഗം പോകുക, അറിയിക്കുക,
പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി ഉയർപ്പിനെക്കുറിച്ച് സാക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻപ് ആ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ശാരീരികമായ ഉയർപ്പിനെക്കുറിച്ച് അചഞ്ചലമായൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നും അവനെ അടക്കിയെന്നും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള വിശ്വാസം ഈ വ്യക്തിയിൽ ഉറപ്പായിരിക്കണം. ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ടോ എന്തെങ്കിലും കഥയായി ധരിച്ചതുകൊണ്ടോ ആരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പോയി മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കളും ഞാനും പോകേണ്ടതാണ്, നാം മറ്റുള്ളവരോട് പറയേണ്ടവരാണ്. തുടർന്ന് യേശു രണ്ട് മറിയമാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 28:8-10 വാക്യങ്ങളിൽ നാം കാണുന്നു, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ടു, അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. അവർ അടുത്തിയെന്നു അവൻ്റെ കാൽ പിടിച്ചു, അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഈ സ്ത്രീകളുടെ സമ്മിശ്രമായ വികാരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്രേ. അവർ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. 9 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:17 വാക്യത്തിൽ യേശുവും മഗ്ദലക്കാരത്തി മറിയയും തമ്മിൽ സംസാരിക്കുന്നതുമായി വിപരീതത്വം തോന്നുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 20:17 വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു വിശദീകരണം എന്തെന്നാൽ, ഈ രണ്ട് പ്രത്യക്ഷതകൾക്കും ഇടയ്ക്കുള്ള സമയം യേശു കർത്താവ് സ്വർഗത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് തൻ്റെ വിലയേറിയ രക്തവുമായി കയറിപ്പോയി എന്നത്രേ. ഇനിയും ഇതാ, അവരെ ഗലീലയിൽ കാണാം എന്നൊരു ഉറപ്പ് അവൻ അവർക്ക് നൽകി. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്! ഒരു സംശയത്തിനും വഴിയില്ലാത്ത വിധം യേശുവിൻ്റെ ശാരീരിക ഉയർത്തെഴുന്നേൽപ്പ് ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ മാത്രമേ നമുക്കവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കൂ. 11 വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. യേശുവിൻ്റെ കല്ലറ കാവൽ കാക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന കാവൽക്കാർ പട്ടണത്തിൽ ചെന്ന് മഹാപുരോഹിതന്മാരോട് സംഭവിച്ചത് അറിയിച്ചു. സത്യത്തിൽ യേശു ആ കല്ലറയിൽ നിന്നും എഴുന്നേറ്റ് പോയത് എപ്പോഴാണെന്ന് കാവൽക്കാർ അറിഞ്ഞിരുന്നില്ല. അവർക്കാകെ അറിയാമായിരുന്നത് കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് ഉരുണ്ട് നീങ്ങിയതിന് ശേഷം അവർ അകത്തേക്കൊന്ന് നോക്കി. അപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ലെന്ന് മാത്രം. ഈ സംഭവിച്ചതെല്ലാം കൂടി അവരെ ഭയത്താൽ മരിച്ചവരെ പോലെയാക്കി. അവരുടെ കൺമുൻപിൽ വെച്ച് യേശുവിൻ്റെ ശരീരം അപ്രത്യക്ഷമാകുവാൻ ഇടയായതിന് വേണമെങ്കിൽ അവർക്ക് മരണശിക്ഷ കൽപ്പിക്കാമായിരുന്നു. 12-13 വാക്യങ്ങളിൽ അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. ഇതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വിശദീകരണമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു പടയാളിയെ, അതും ഒരു റോമൻ പടയാളിയെ കാവൽ നിർത്തിയത് തന്നെ ഊഹിച്ചാലും, അവനെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ച കാര്യം ആരെങ്കിലും വന്ന് മോഷ്ടിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ അവരുടെ ഓഫീസർ അതിനൊരു വിശദീകരണം ആരാഞ്ഞപ്പോൾ, ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് ആ പടയാളി മറുപടി പറയുമോ? പറഞ്ഞാൽ തന്നെ സംഭവിക്കാവുന്ന കാര്യം നമുക്ക് ഊഹിക്കാമല്ലോ. വെറും മണ്ടത്തരം, വിഡ്ഢിത്തരം. 14 വാക്യത്തിൽ, വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഈ വാർത്ത ഗവർണറുടെ അടുത്തെത്തിയാൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുണ്ട് എന്ന് ചുരുക്കം. 15 വാക്യം, അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. ഈ വില കുറഞ്ഞ ഉപാധി നാട്ടിൽ പരത്തുവാൻ ഒരു കൈക്കൂലി മതിയായതായിരുന്നു. യേശുവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പിനെ തെറ്റെന്ന് തെളിയിക്കുവാൻ 1-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഒഴികഴിവ് ഇതത്രേ. കഴിഞ്ഞ 1900 വർഷങ്ങളായി അവിശ്വാസം ഈ വിധത്തിലുള്ള കള്ളക്കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നു. മറ്റനേകം കഥകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയിലൊന്നും തിരുവചന സത്യത്തെ ചോദ്യം ചെയ്യത്തക്ക വിധം വ്യക്തമായ തെളിവുകൾ ഉള്ളവയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നെടും തൂണാകുന്നു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമെന്ന്. അത് തകർക്കുവാൻ ശത്രു ശ്രമിക്കുന്നത് മൂലം വലിയ ഒരു സത്യത്തെ നശിപ്പിക്കുവാനാണ് അവൻ പരിപാടിയിട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയതായിരുന്നു
എന്ന കള്ളക്കഥ യേശു ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ പ്രചരിക്കുവാൻ തുടങ്ങി. അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ഇതിനോടകം മനസ്സിലായല്ലോ. റോമൻ ഗവൺമെന്റിന്റെ എല്ലാ കാവലിനെയും തകർത്ത് ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം മോഷ്ടിക്കുക എന്നത് അസാധ്യം. അഥവാ അങ്ങനെ ചെയ്യുവാൻ സാധിച്ചാൽ തന്നെ അതിന് താല്പര്യമുണ്ടായിരുന്ന ശിഷ്യൻ ആരായിരുന്നു? എല്ലാവരും പേടിച്ചോടുക മാത്രമല്ല ചെയ്തത്. ഇനിയും വേറൊരു കാര്യം, അഥവാ ശിഷ്യന്മാർ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, പക്ഷേ പീഡനം വന്നപ്പോൾ അവർ ആ കള്ളം വിളിച്ചു പറയുകയില്ലായിരുന്നോ? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്കറിയില്ലായിരുന്നെങ്കിൽ ആരാണ് അതിനുവേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നത്? പക്ഷെ അന്നത്തെ ശിഷ്യന്മാരെല്ലാം ക്രൂരമായ പീഡനത്തിൽ കൂടി കടന്നുപോയി. കാരണം അവർക്കറിയാമായിരുന്നു യേശു സത്യവാനാണെന്ന്, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാകുന്നു എന്ന്. ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു എന്ന കഥ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറേ പേർ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചതാകുന്നു എന്ന്. ഈ പറഞ്ഞതിനകത്ത് ഒരു കഴമ്പുമില്ല സുഹൃത്തെ. ശത്രുക്കൾ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചിരുന്നു എങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ്റെ ശിഷ്യന്മാർ കൊട്ടിഘോഷിച്ച് നടന്ന ആ സമയത്ത് ശത്രുക്കൾക്ക് ആ ശരീരം അങ്ങ് കാണിച്ചാൽ പോരായിരുന്നു? ഇനിയും ഇതാ വേറൊരു വാദം, യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റ അവസ്ഥയിൽ ശിഷ്യന്മാർ കണ്ടതല്ല, അവർക്ക് അങ്ങനെ തോന്നിയതാണ് പോലും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ശിഷ്യന്മാർ മതിഭ്രമം പിടിച്ച അവസ്ഥയിൽ യേശു വന്നെന്ന് തോന്നിയതാണ് പോലും. ഒരാളെ മാത്രം ഓർത്തിരുന്നാൽ ആ ആള് വന്നതായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ടല്ലേ? അങ്ങനൊരു പ്രതിഭാസം. പക്ഷേ അതിനും ഒരു യുക്തി വേണ്ടേ? ഒരാൾക്കോ രണ്ടു പേർക്കോ അങ്ങനെ മതിഭ്രമം ഉണ്ടായെന്നാൽ നമുക്ക് അംഗീകരിക്കാം. ഈ 500-ലധികം പേർക്ക് ഒരേ സമയത്ത് മതിഭ്രമം ഉണ്ടാകുക, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തൊട്ടവരും അവനുമായി സഹകരിച്ചവരുമാണ്. പിന്നീട് ഈ സാക്ഷ്യം അവരാണ് ലോകത്തോട് പറഞ്ഞത്. അവർ കണ്ടത് വാസ്തവത്തിൽ യേശു തന്നെയായിരുന്നു എന്നവർക്കറിയാമായിരുന്നു, അവർക്കുറപ്പുണ്ടായിരുന്നു. ഇനിയും വേറൊരു വാദമുഖം ഉണ്ടായതെന്തെന്നാൽ യേശു മരിച്ചിരുന്നില്ല, മയങ്ങുക മാത്രമായിരുന്നു എന്ന്. അവൻ കയ്പ് കലർത്തിയ വീഞ്ഞു കൊടുത്തത് മയക്കുവാനായിരുന്നു പോലും. പിന്നീട് ആ ശീതള സുന്ദരമായ കല്ലറയിലെ സുഗന്ധവർഗ്ഗങ്ങളുടെ മണവും മറ്റും ഏറ്റപ്പോൾ അവൻ ഉണർവുണ്ടായി. അവൻ എഴുന്നേറ്റ് നേരെ കിഴക്കോട്ട് നടന്നു. അങ്ങനെ അവൻ നമ്മുടെ ഭാരതത്തിലും വന്നു എന്ന്. ഇവിടെ എങ്ങോ മരിച്ചു എന്നൊരു കഥ കേട്ടിട്ട് രസമുണ്ടല്ലേ സുഹൃത്തെ. ഇതൊക്കെ പറഞ്ഞു വരത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ പഴുതും അടച്ച് വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അവൻ്റെ വിലാപ്പുറത്ത് അവർ കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു തുള്ളി രക്തവും അവൻ്റെ ശരീരത്തിൽ ഇല്ല എങ്കിൽ അവൻ എങ്ങനെ ജീവിച്ചെന്നാണ്? അഥവാ അവന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ 2 ദിവസത്തെ അടിയും ഇടിയും പീഡനവും മുഴുവൻ ഏറ്റതിന് ശേഷം ആ പാറയിൽ വെട്ടിയ കല്ലറയിൽ വലിയ കല്ല് ഉരുട്ടി മാറ്റി അവൻ വെളിയിൽ വന്നു എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? അതും കാവൽ നിന്നിരുന്ന റോമൻ പടയാളികളുടെ കണ്ണും വെട്ടിച്ച്. എത്ര വലിയ മണ്ടത്തരമില്ലേ. അവൻ മരിച്ചു എന്ന് വിധി എഴുതിയതിന് ശേഷം മാത്രമാണ് അവൻ്റെ ശരീരം യോസഫിന് വിട്ടുകൊടുത്തത്. ഇത്രയധികം വാദങ്ങൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ ഉയർന്നു വന്നപ്പോൾ കുറേ പേർ അല്പം മഹാമനസ്കത കാട്ടി. അവർ പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റു, പക്ഷേ ശാരീരികമായിട്ടല്ല ആത്മീകമായിട്ടാണെന്ന്. അവൻ്റെ ആത്മാവത്രേ ഈ പ്രത്യക്ഷതകളിലെല്ലാം കാണപ്പെട്ടത്. എന്തിനധികം പറയുന്നു, അങ്ങനൊരു വാദം ഒരിക്കലും ശരിയാകില്ല. ശിഷ്യന്മാർ അവനെ തൊട്ടതായിട്ടാണല്ലോ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ വാദിക്കേണ്ട കാര്യമുണ്ട്. ഓർക്കുക, യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ യേശു ഒരു കള്ളപ്രവാചകനായിരുന്നു എന്ന് തെളിയിക്കാം. അവൻ തന്നെ പറഞ്ഞതാണല്ലോ താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന്. യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ വിശുദ്ധ ബൈബിൾ വിശ്വാസയോഗ്യമല്ല. ബൈബിളിൽ കുറഞ്ഞത് 104 പ്രാവശ്യം യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദിമസഭ പ്രസംഗിച്ചതെല്ലാം വെറും കള്ളമായിരുന്നല്ലോ. അവർ ഉയർത്തെപ്പിടിച്ച സത്യം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതായിരുന്നല്ലോ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ യേശുവിൻ്റെ മനുഷ്യാവതാരം അപൂർണമായിരുന്നെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനാകുവാനായിരുന്നല്ലോ. ഉയർത്തെഴുന്നേൽക്കാത്ത യേശുവിനെ കൊണ്ട് അത് സാധ്യമല്ല. യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ അവനൊരു വഞ്ചകനായിരുന്നു. കാരണം താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തൻ്റെ ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കുവാൻ അവൻ എത്രമാത്രം പരിശ്രമിച്ചു. ക്രിസ്തു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിരുന്നില്ല എങ്കിൽ അപ്പോസ്തലന്മാരും വഞ്ചകന്മാരായിരുന്നു. അവരും പ്രസംഗിച്ചത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ആയിരുന്നല്ലോ. ക്രിസ്തു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ മനുഷ്യർക്ക് രക്ഷയില്ല. അതെ, യേശു മനുഷ്യനായി അവതരിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതുമാകുന്നു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരം.
കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1:15 ഉറപ്പിച്ചും തറപ്പിച്ചും പൗലോസ് പറഞ്ഞത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. 1 Corinthians 15:14-19 വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമാക്കുന്നത് യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ മനുഷ്യവർഗത്തിന് രക്ഷയില്ല എന്നാണ്. ഉയർത്തെഴുന്നേൽക്കാത്ത അവനെ ദൈവപുത്രനായി അംഗീകരിക്കുവാൻ സാധ്യമല്ലല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ മനുഷ്യവർഗത്തിന് എന്താണ് ഒരു പ്രത്യാശയുള്ളത്? അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെയാണ് നാമും ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ പറയുവാൻ പോയാൽ ഇന്നെങ്ങും തീരില്ല. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ വാചകത്തിൽ വീണ്ടും പറയട്ടെ, എൻ്റെ യേശു മരണത്തെ ജയിച്ച് ശാരീരികമായി ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അവൻ്റെ ജീവിതം തന്നെ അത് വ്യക്തമാക്കുന്നുവല്ലോ. അവൻ ദൈവത്തിൻ്റെ നീതി അത്രേ. ജീവിച്ചിരുന്നപ്പോൾ ഒരൊറ്റ കള്ളവും പറയാത്തവൻ ഇതുമാത്രം കള്ളമായി പറയുമോ? അവൻ മരിച്ചത് തന്നെയായിരുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ കല്ലറ ഇന്നും ശൂന്യമായി കിടക്കുന്നു, തുറന്ന കല്ലറ. ശിഷ്യന്മാരിലെ മാറ്റം തന്നെ ശ്രദ്ധിച്ചാൽ അത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തെളിവല്ലേ? അവൻ പിടിക്കപ്പെട്ടപ്പോൾ ഓടി മറഞ്ഞ ശിഷ്യന്മാർ അവൻ്റെ പ്രത്യക്ഷതകൾക്ക് ശേഷം എത്ര ധൈര്യത്തോടെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്! ആദിമസഭയുടെ വളർച്ചയും പൗലോസിനെ പോലെ ചില വമ്പന്മാരുടെ മാനസാന്തരവും എല്ലാം യേശുവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരീകരിക്കുന്ന വസ്തുതകളാണ് ഇല്ലേ? അതെ, മരണത്തെ തോൽപ്പിച്ച ക്രിസ്തു മനുഷ്യവർഗത്തിന് നിത്യമായൊരു കൂട്ടായ്മ ഉണ്ടാക്കി തന്ന ദൈവപുത്രൻ. അതെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. അവൻ്റെ പിൻപേ ഇറങ്ങിത്തിരിക്കുന്ന നമുക്കുള്ള പ്രത്യാശ നാമും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നത്രേ. മരണത്തോടുകൂടെ നാം ഇവിടെ അവസാനിക്കുന്നില്ല, അതൊരു പുതിയ ജീവനിലേക്കുള്ള ആരംഭമാണ്. 28:16-20 വാക്യങ്ങളിൽ യേശുക്രിസ്തു നൽകുന്ന വലിയ നിയോഗമാണ് നാം കാണുന്നത്. സകല ജാതികളോടും യേശുവിൻ്റെ സുവിശേഷം അറിയിച്ച് എല്ലാവരെയും അവൻ്റെ ശിഷ്യരാക്കുവാൻ യേശു നിയോഗം നൽകി. അന്നത്തേതുപോലെ തന്നെ ഇന്നും ഇത് പ്രാവർത്തികമാകുന്നു. ഇത് നമ്മോടും കൂടി പറഞ്ഞിരിക്കുന്നതാണ്. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ഏവരും ഈ കൽപ്പന അനുസരിക്കേണ്ടതത്രേ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ നിയോഗം ബൈബിളിൽ മറ്റുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിയോഗവുമായി ബന്ധപ്പെടുത്തി വേണം നാം ചിന്തിക്കുവാൻ, പ്രത്യേകിച്ചും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നാം അവൻ്റെ സാക്ഷികളാകേണം. നാം ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചിട്ട് വേണം സാക്ഷികളാകുവാൻ. 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. കഴിഞ്ഞ 1900 വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. സുഹൃത്തെ, താങ്കളും ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടും. നമസ്കരിച്ചവരുടെ കൂട്ടത്തിലോ സംശയിച്ചവരുടെ കൂട്ടത്തിലോ എന്ന് ഒന്ന് പരിശോധിക്കൂ. സംശയിച്ചു നിൽക്കാതെ യേശുവിൻ്റെ അടുത്ത് വന്നവനെ നമസ്കരിക്കൂ. 18 വാക്യത്തിൽ യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ, അവൻ ഇവിടെ രാജാവായിട്ടാണ് സംസാരിക്കുന്നത്, അധികാരം പ്രാപിച്ചവൻ. ആ അധികാരത്തിൽ മാത്രമാണ് നമുക്കും പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ് 19 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം എത്ര വലുതാണെന്നോർക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ സ്നാനം നൽകുന്നത് സഭയുടെ ആരംഭം മുതൽക്കേ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. സ്നാനം കഴിപ്പിക്കുവാൻ നിയോഗിക്കപ്പെടാതിരുന്ന വിശുദ്ധ പൗലോസ് പോലും ഈ കർമ്മം നിർവഹിക്കുന്നത് നാം കാണുന്നു. 1 Corinthians 1:14-17 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ദൈവത്വത്തിലെ തൃത്വം വെളിവാക്കുന്നതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്നത്. 20 വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. സഭയെക്കുറിച്ചുള്ള പഠിപ്പീരിൻ്റെ ഒരു ഭാഗമത്രേ ഇതെന്ന് ശ്രദ്ധിച്ചാലും. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾ സുവിശേഷങ്ങളിൽ മാത്രമല്ല ലേഖനങ്ങളിലും കാണാവുന്നതത്രേ. ഈ വലിയ നിയോഗത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതത്രേ. 1, സകല അധികാരവും ഉള്ളവനായ യേശുക്രിസ്തുവാണ് ഈ നിയോഗം നൽകിയിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉയർത്തെഴുന്നേറ്റവനായ യേശു കർത്താവിന് നൽകിയിരിക്കുന്നു. ഈ നിയോഗം അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ സർവാധികാരിയായ കർത്താവ് അവൻ്റെ കൽപ്പനയാണ് നാം നിറവേറ്റുന്നത് എന്ന ഉന്നതമായ ചിന്ത നമ്മിൽ വ്യാപരിക്കേണ്ടതാണ്. ഈ നിയോഗപ്രകാരം നാം പ്രവർത്തിക്കുമ്പോൾ
നമ്മുടെ പ്രവർത്തന മേഖല സകല ജാതികളുടെയും ഇടയിലാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തയ്ക്കതീതമായി ഭാഷയുടെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസമന്യെ സകല ജാതികളെയും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കുക എന്നതാണ് ഈ നിയോഗത്തിലെ കൽപ്പന. ക്രിസ്തു സകല ലോകത്തിൻ്റെയും രക്ഷകനാണ്, അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചതായി യോഹന്നാൻ സുവിശേഷം 3:16 നാം കാണുന്നു. മൂന്നാമതായി, വലിയ നിയോഗത്തോടനുബന്ധിച്ച് നമ്മെ ശക്തീകരിക്കുന്ന സംഗതി, എല്ലാ നാളും യേശു കർത്താവ് തനിക്കുള്ളവരോട് കൂടെ ഇരിക്കാമെന്നുള്ള അവിടുത്തെ വാഗ്ദത്തമാണ്. പ്രിയ സുഹൃത്തെ, കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് നാം ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നാം തന്നെയല്ല സകല അധികാരവും പ്രാപിച്ചിരിക്കുന്ന കർത്താവും നമ്മോടുകൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എത്ര ഉന്നതമായ വാഗ്ദത്തം അല്ലേ! വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറില്ല, ഭയപ്പെടാതെ മുന്നേറുവാൻ യേശു സഹായിക്കും. സുഹൃത്തെ, പ്രയാസ പ്രതികൂലങ്ങളുള്ള ഈ മരുഭൂ പ്രയാണത്തിൽ അവിടുത്തെ കൽപ്പന പ്രകാരം താങ്കൾ മുന്നേറുമ്പോൾ സർവ അധികാരവും പ്രാപിച്ചിരിക്കുന്ന കർത്താവ് താങ്കളോടുകൂടെ ഉണ്ട്. ഈ വസ്തുത താങ്കൾക്ക് ഉത്തേജനവും ആശ്വാസവും പകരുന്നതല്ലേ? യേശു കർത്താവ് അരളി ചെയ്തു, ഞാനോ ലോകാവസാനത്തോളവും അഥവാ യുഗത്തിൻ്റെ അവസാനം വരെ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. ദൈവ സാന്നിധ്യ ബോധമാകുന്നു വാസ്തവത്തിൽ നമ്മെ ഭയമന്യെ പ്രയോജനമുള്ളവരായി നിലനിർത്തുന്നത്. യേശുവിൻ്റെ സാന്നിധ്യ ബോധത്താൽ ഹൃദയം നിറഞ്ഞ് അനുഗ്രഹീതമായൊരു ജീവിതം നയിപ്പാൻ ദൈവം എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഐശ്വര്യമായി അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റല്ലോ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞങ്ങൾക്ക് തന്നതായ ആ നിയോഗം എത്ര കൃത്യമായിട്ടാണ് അവിടുന്ന് ഞങ്ങളെ മനസ്സിലാക്കിച്ചത്. ഇന്ന് കർത്താവേ, വചനം കേട്ട ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ മരണത്തെ അറിയാതെ കർത്താവെ, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ ഗ്രഹിക്കാതെ ആരെങ്കിലും ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളോട് നീ സംസാരിക്കണമേ. അവർക്ക് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാനുള്ള ശക്തിയെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വ്യക്തികളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.